ഇതൊക്കെ ഉച്ചയ്ക്ക് മുമ്പ് കഴിയില്ലേ? കഴിഞ്ഞു. 50 രൂപയ്ക്ക് അടിച്ചാ പിന്നെ അയോധ്യ വരെ പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ നടക്കുന്നതാണ് നല്ലത്. ഒറ്റ വീടും വിടരുത്, ഫുള്ള് കവർ ചെയ്യാം. എങ്ങനെയുണ്ട് പുതിയ താമസമൊക്കെ? ലൈഫൊക്കെ സെറ്റായി രമേശ. സോമേട്ടാ മറക്കരുത് കേട്ടോ, നമ്മളാണ് നിന്റെയൊക്കെ. ഏ അല്ല, എന്നിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ആളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ, അതെന്ത് പരിപാടിയാ? ചേട്ടാ മക്കളെ, സോമേട്ടന്റെ അച്ഛൻ കൊടുത്ത സ്ഥലം അത്. ഇവിടെ ഇതുപോലൊരു വീട് വെക്കാനേ 4 ലക്ഷം ഉറുപ്പ്യ കിട്ടിയാല് വേറെ 72 ഉറുപ്പ്യല്ലേ ഇങ്ങടാള് തന്നിട്ട്. അതിന്റെ മോടികളെ ഇങ്ങളെ ഫോട്ടോ അതെ. രമേശ നിങ്ങൾ ഭരിക്കുന്ന സ്ഥലത്ത് ഇതേപോലെ സെറ്റപ്പ് ഉണ്ടാക്കി നോക്കടാ. ഈ ലൈഫ് ഇവിടെ മാത്രമേ ഉള്ളൂ. ആ അത് ഇവിടെ മാത്രമേ ഉള്ളൂ. നീ ഇനി ആരോടും പറയാൻ നടക്കുന്നു. ഓർമ്മ വേണം, ഇതിന്റെക്കാള് നമ്മുടെ കേന്ദ്രമാണ്. പണിയില്ലാണ്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങളെ ഓർക്കാറുണ്ട്. അടുക്കള കേറിയാലും ഗ്യാസും കൂറ്റി കണ്ടാലും ഒക്കെ നിങ്ങൾ ഓർക്കാറുണ്ട്. ഒറ്റൊന്നിനും വളരെ വിലയില്ലല്ലോ, ഒക്കെ രാജ്യദ്രോഹികളാ. വഴി ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. അവിടെ കേറണ്ട. നമുക്ക് ഇതേപോലെ തുടങ്ങിയാലോ? നിനക്കല്ല ഭ്രാന്തുണ്ട്, അമ്മമാരോട് ഒരു പൊതിച്ചോറും വീൽ ചെയറും. നീ വായോ. രാമേട്ടാ പെൻഷനായി കിട്ടിയില്ലെന്നു? അതിന്റെ ആൾക്കാരും അതിനൊന്നും ഒരു മുടക്കമില്ലടാ. ഇങ്ങോട്ട് കൊടുക്കാനുള്ളതൊക്കെ കൃത്യസമയത്ത് കൊടുത്താൽ തന്നെ ആ കാര്യങ്ങൾ അതിന് മട്ടത്തിൽ നടന്നു പോകും. അതിനുള്ള വല്ല ഏർപ്പാടും ഇതൊന്നും മുട്ടക്കാനൊരു വഴിയില്ലേ? അയാളുടെ വോട്ടൊന്നും കിട്ടില്ലട്ടോ. എന്താണ് പരിപാടി? ആ ഒന്നുമില്ല, എട്ടിയാലും മുമ്പ് ഞാൻ ഒന്നുകൂടി വായിക്കായിരുന്നു. ജനങ്ങൾ ജയിക്കട്ടെ, മുതുമുതുക്കൻ മൂരാജി സർക്കാർ നശിക്കട്ടെ.